സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127526 കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം മലപ്പുറം ജില്ലയിൽ ചൊവ്വ, ബുധൻ, വ്യാഴം ഇന്നും നാളെയും മറ്റന്നാളുമായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന്റെ സാഹചര്യത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം പൊതുജനങ്ങൾ അടിയന്തിരമായി ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ അനാവശ്യമായി പുറത്തിറങ്ങരുത്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. വെള്ളക്കെട്ടുകൾ, പുഴകൾ, തോടുകൾ എന്നിവയിൽ ഇറങ്ങരുത്. വെള്ളം കീറാനുള്ള സാധ്യത കാണുന്നുവെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ നഗരസഭയോ വില്ലേജ് ഓഫീസറോ നിർദ്ദേശിക്കുന്ന ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കേണ്ടതാണ്. പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. കർശന നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതാണ്. കനത്ത മഴയെ തുടർന്ന് നാടുകാണി ചുരം വഴി 3 ദിവസത്തേക്ക് ഗതാഗത നിയന്ത്രണം. രാത്രി 9 മുതൽ രാവിലെ 6 വരെ അത്യാവശ്യയാത്രികൾ മാത്രമേ അനുവദിക്കൂ എന്ന് മലപ്പുറം കളക്ടർ അറിയിച്ചു. നാടുകാണി ചുരം ഉരുൾപൊട്ടൽ മേഖലയായതിനാലാണ് ജാഗ്രതാ നടപടി. മലയിടിച്ചിൽ സാധ്യതയേറിയ രാജ്യത്തെ 10 മലപ്രദേശങ്ങളിലൊന്നായി കണക്കാക്കുന്ന നാടുകാണി ചുരത്തിൽ ഉപഗ്രഹ നിയന്ത്രിത നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കാനുള്ള നിർദ്ദേശം നടപ്പായില്ല എന്നതാണ് പ്രധാന പോരായ്മ. ചുരത്തിൽ തുടർച്ചയായ ഉരുൾപൊട്ടലും ഭൂമി നിറങ്ങി നീങ്ങിയുള്ള പ്രതിഭാസവും താഴ്വാരത്തെ കുടുംബങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. പുത്തരിപ്പാടം, കാരക്കോട്, പുന്നയ്ക്കൽ, വെള്ളക്കട്ട, വഴിക്കളവ് ടൗൺ, ആനമറി, പൂവത്തിപ്പോയിൽ പ്രദേശങ്ങൾ ചുരത്തിന്റെ അടിവാരത്താണ്. ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇവിടെ അധിവസിക്കുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും ഉയർന്ന പർവ്വത ഭാഗങ്ങളിലൊന്നാണ് നാടുകാണി ചുരം. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിലാണ് പർവ്വത ഭാഗത്തിന്റെ മുനമ്പ്. പ്രതിവർഷം 4000 മില്ലിമീറ്റർ മഴ ഇവിടെ ലഭിക്കുന്നു. 30 മുതൽ 60 ഡിഗ്രി വരെ ചെരിവുള്ള ചുരത്തിൽ വെള്ളത്തിന്റെ ശരിയായ കുത്തൊഴുക്ക് തടസ്സപ്പെടുന്നത് ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് GSIയുടെ പഠന റിപ്പോർട്ട്. മലയിടിച്ചിൽ നിരീക്ഷണത്തിന്റെ ഭാഗമായി ചുരത്തിൽ പ്രത്യേക മാപ്പിനുകൾ സ്ഥാപിച്ച് ഇവ സാറ്റലൈറ്റ് മുഖേന ബന്ധിപ്പിച്ച് നിരീക്ഷണ സംവിധാനം ഒരുക്കാനായിരുന്നു ഭൗമശാസ്ത്ര സംഘത്തിന്റെ നിർദ്ദേശം. മില്ലിമീറ്റർ ലെവലിലുള്ള മണ്ണിന്റെ അപഭ്രംശം പോലും മാപ്പിനിയിൽ രേഖപ്പെടുത്തും. സാറ്റലൈറ്റിൽ നിന്ന് അപകട സാധ്യത വിവരം റഡാറിലേക്കും തുടർന്ന് അലാറം വഴി ജനങ്ങളിലേക്കും എത്തുന്ന വിധമാണ് സംവിധാനം. 2010 ഉപഗ്രഹ നിയന്ത്രിത നിരീക്ഷണ സംവിധാനം ഒരുക്കണമെന്നായിരുന്നു പഠന സംഘ തലവൻ GSI കേരള യൂണിറ്റിലെ സീനിയർ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സി മുരളീധരൻ റിപ്പോർട്ടിൽ കാണിച്ചിരുന്നത്. ചുരത്തിന്റെ താഴ്വാരത്തെ ജനതയ്ക്ക് ഉരുൾപൊട്ടലിന്റെ മുന്നറിയിപ്പ് നൽകാനാണ് സംവിധാനം ഒരുക്കുന്നത് എന്നായിരുന്നു GSIയുടെ വിശദീകരണം. 2007 ചുരത്തിലെ കല്ലളയിലുണ്ടായ റോഡ് വിള്ളലും 2019 ജാറത്തിന് സമീപവും ഭയാനകമായ രൂപത്തിലാണ് റോഡ് നെടുകെ പിളർന്ന് ഇടിഞ്ഞു താണത്. ന്യൂസ് ബ്യൂറോ, എടക്കര. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.